ഫ്രണ്ട്സ് നമ്മൾ എന്താണ് ഉണ്ടാക്കുന്നത് അടിപൊളി ബീഫ് കട്ട്ലറ്റ് ആണ് സാധാരണ ബീഫ് ബീഫ് കട്ട്ലറ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ക്രിസ്പി ആണ് പിന്നെ ഈ ഈസ്റ്റർ ഒക്കെ അല്ലേ അപ്പൊ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പാണ് ഉണ്ടാക്കാൻ വീട്ടിലുണ്ട് ബീഫും ബീഫും കുറച്ച് പൊടികളൊക്കെ മാത്രം മതി എളുപ്പം ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഈസ്റ്റർ ആണ് അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കാൻ വൈകിയത് വീഡിയോ ഇടാൻ വൈകിയത് എന്താന്ന് വെച്ചാ ഞങ്ങൾക്ക് എക്സാംസ് പിന്നെ നോമ്പ് കാലായിരുന്നു 50 ദിവസത്തെ നോമ്പായിരുന്നു ഭയങ്കര നീളമുള്ള ഇതായിരുന്നു അതുകൊണ്ട് നിങ്ങളെല്ലാരും ഇത് ട്രൈ ചെയ്യുക അടിപൊളി സാധനമാണ് കിടുക്കാച്ച സാധനമാണ് എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തേ പറ്റൂ അപ്പൊ നമുക്ക് നമ്മുടെ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം നമ്മുടെ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ വിട്ടുപോകും അപ്പൊ സാധനം ഉണ്ടാക്കുമ്പോ അത്ര പോരാണ്ട് വരും ഇപ്പൊ ടേസ്റ്റ് കുറയും അപ്പൊ നമ്മള് സ്കിപ്പ് ചെയ്യാണ്ട് കാണണം അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം അതിനു മുമ്പ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുക പിന്നെ ബെല്ലൈക്കൺ അടിച്ചോളാം അപ്പൊ നമുക്ക് ആദ്യത്തെ ഓള് നിക്കിക്കോളാം അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം നൈസ് അടിപൊളി ബീഫ് കട്ട്ലറ്റ് ഉണ്ടാക്കിയെടുക്കാം നമ്മൾ കട്ട്ലറ്റ് ഉണ്ടാക്കാനായിട്ട് 2 കുടം വെളുത്തുള്ളി 2-3 കഷ്ണം ഇഞ്ചി 10 പച്ചമുളക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും അരിഞ്ഞത് ഇതെല്ലാം അരിഞ്ഞതാണ് എടുത്ത് വെച്ചേക്കുന്നത് രണ്ട് സവാള ചെറുതാക്കി അരിഞ്ഞത് നമുക്ക് വേണം ഈ കട്ട്ലറ്റ് ഉണ്ടാക്കാൻ ബീഫാണ് ഉപ്പും മഞ്ഞളും മുളക് പൊടിയും ഇട്ട് വേവിച്ച ബീഫാണ് അപ്പൊ നമ്മള് ഇത് അരച്ചെടുക്കണം മിനിസ് ചെയ്തെടുക്കണം ഏകദേശം 1 കിലോളം ബീഫ് ഉണ്ട് അതിന്റെ അരിഞ്ഞ ബീഫ് മിനിസ് ചെയ്ത് കൊണ്ടുവരാൻ അരച്ചു കൊണ്ടുവരാൻ ഇപ്പൊ നമ്മള് കൊണ്ടുന്നുണ്ട് ഇങ്ങനെ വേണം അരച്ചെടുക്കാൻ കട്ട്ലറ്റിന്റെ പരിവ് ഇതാണ് കുറച്ച് എണ്ണ ചൂടാക്കാൻ വെക്കുക എണ്ണ ചൂടാകുമ്പോ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കണം നമ്മൾ നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഇളക്കി കൊടുക്ക നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന പച്ചമുളകും കറിവേപ്പിലയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇളക്കി കൊടുക്ക നമുക്ക് ഇനി 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇളക്കി കൊടുക്കാം 2 ചെറിയ സ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം നമുക്ക് ഇതിന്റെ മിക്സ് ചെയ്ത് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാതിരിക്ക നമ്മൾ ഇട്ട് കൊടുക്കാണ് ബീഫ് മിക്സ് ചെയ്ത് വെച്ചതാണ് എന്നിട്ടാണ് ഇളക്കി കൊടുക്കാം നമ്മൾ ഇളക്കി കൊടുത്തോണ്ടിരിക്കുകയാണ് എല്ലാ സാധനങ്ങളും എല്ലായിടത്തേക്ക് എത്തണം നമ്മൾ 4 വലിയ പൊട്ടാറ്റോ വേവിച്ച് അതിൻ്റെ തൊലി കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ ബീഫ് ചൂടാറിയിട്ട് അതിൻ്റെ ഒപ്പം കൂട്ടി ഇളക്കി ചേർത്ത് വെക്കാം മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പോൾ എല്ലാം ഇടാം ഈ കൈ കൊണ്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മള് കുഴച്ചെടുത്തിരുന്ന എല്ലാ സാധനങ്ങളും എല്ലായിടത്തേക്ക് എത്തുന്ന വിധത്തിൽ കുഴച്ചെടുക്കണം ഇനി നമുക്കിത് കട്ട്ലറ്റിന്റെ ഷേപ്പ് ആക്കി എടുക്കാം നമുക്ക് ഇതിലേക്ക് പൊടിക്കാനായിട്ട് ഇട്ട് കൊടുക്കാം ബ്രെഡ് ക്രംസ് ആക്കി എടുക്കാം ഈ ബ്രെഡ് മൊത്തം ഇതിപ്പോ നമ്മള് ബ്രെഡ് ക്രംസ് ആക്കി എടുത്തിട്ട് ഇത് നമ്മള് പാനിലിട്ടൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കും
നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം, ഫ്രൈ ചെയ്യാണ്ട് വറുത്താലും കുഴപ്പമില്ല. നമ്മൾ രണ്ട് മുട്ട ഇങ്ങനെ അടിച്ചെടുത്തിണ്ട്, നമ്മള് ഇതിൽ മുക്കാൻ വേണ്ടിട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മള് നമ്മുടെ കുഴച്ചു വെച്ച പരത്തി ഷേപ്പാക്കി വെച്ച സാധനമില്ലേ, അത് ആദ്യം മുട്ടയില് മുക്കാ. നമ്മള് നമ്മള് എളുപ്പത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് സ്പീഡിൽ ഇങ്ങനെ മറിച്ചിടും. മറിച്ചിടുമ്പോ പൊട്ടാണ്ട് സൂക്ഷിച്ചോളാം. നമ്മൾ മുട്ടയില് മുക്കി കഴിഞ്ഞാലേ നമ്മുടെ ബ്രെഡ് ക്രംസ് ഇല്ലേ അതിലേക്കൂണിയും ഇങ്ങനെ എളുപ്പത്തിന് വേണ്ടിട്ട് ഇങ്ങനെ ഇടണം. എന്നിട്ട് എല്ലാം മലത്തിയും വെക്കണം, നന്നായി കോട്ടാവണം. ഒരു കോട്ട് മുട്ടയും വേണം, ഒരു കോട്ട് ബ്രെഡ് ക്രംസും വേണം. നമ്മുടെ കട്ട്ലറ്റ് വറുത്തോണ്ടിരിക്കാണ്. നമ്മളത് ഫ്രിഡ്ജില് വെച്ചു കേട്ടോ, ഫ്രീസറില്. ഫ്രീസറില് വെച്ചാ ഇതൊക്കെ നന്നായി പിടിക്കും. അപ്പോ നമ്മളിപ്പോ വറുത്ത് എടുത്തോണ്ടിരിക്കാണ്. വറുത്തെടുത്ത് കഴിയുമ്പോ കഴിച്ച് കാണിച്ചു തരാ ഞങ്ങള്. പിന്നെ കുറെ പേര് ചോദിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ അടുത്ത് എന്താ വീഡിയോ ഇടാത്തേന്ന്. ഞങ്ങൾക്ക് എക്സാമും പിന്നെ നോമ്പ് കാലായിരുന്നു, 50 ദിവസത്തെ നോമ്പായിരുന്നു ഞങ്ങൾക്ക്. അതുകൊണ്ട് ഒന്നും ഉണ്ടാക്കുന്നില്ല, ഉണ്ടാക്കിയിട്ടായിരുന്നില്ല. അതുകൊണ്ടായിരുന്നു ഞങ്ങള് വീഡിയോ ഇടാൻ വൈകിയേ. എല്ലാവരും ക്ഷമിക്കണം. മുരിഞ്ഞു വരുമ്പോ നമ്മള് കോഴി മാറ്റണം കേട്ടോ. നമ്മുടെ ഒരു ടിഷ്യൂ പേപ്പറിൽ കിട്ടുക, പെണ്ണയൊക്കെ ചോർന്ന ടിഷ്യൂ പേപ്പറിൽ പിടിക്കും. എന്റെ ഭാഗ്യ ഹാപ്പി ഈസ്റ്റർ. ഇവരെന്താണിയല്ലോ സംസാരിക്കാൻ പാടില്ല, പക്ഷെ മൈൻഡ് ഗ്രോയിങ് സാധാരണ കട്ട്ലറ്റ് കടയിൽ മേടിക്കുന്നു. പക്ഷെ നിങ്ങളിത് വീട്ടിൽ ഉണ്ടാക്കിയാൽ നിങ്ങൾ മേജർ ആയിട്ട് മിസ് ചെയ്യും ഇത്രയും നല്ല കട്ട്ലറ്റ് കഴിക്കുന്നത്. പക്ഷെ ഇത് തുറക്കുമ്പോ തന്നെ നമുക്ക് എല്ലാം കാണാതെ പൊട്ടേറ്റോ വെച്ച് സ്റ്റഫ് ചെയ്യാം. അങ്ങനെ എന്നല്ല, നല്ലോണം ബീഫ് ഇട്ടിട്ട് പാക്ഡ് ആണ്. അപ്പൊ അടിപൊളി അല്ലാട്ടെ ഇത് ബീഫ് കട്ട്ലറ്റ്. ഞാൻ സോസിലൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ 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 എടുക്കുമ്പോ തന്നെ അതിന്റെ ടേസ്റ്റ് ഇങ്ങനെ വായില് വരിക. അടിപൊളി ഉണ്ട്, എല്ലാരും പറയണം അല്ല ശരിക്കും. അതെ അതെ അപ്പുറത്തോട്ട് അടുത്തവണ കഴിച്ചു പോകും. ഞാൻ കഴിച്ചു നോക്കിണ്ട്, എനിക്ക് ഇഷ്ടമായി. പിന്നെ നല്ല ക്രിസ്പി കോട്ടിംഗ് ആണ്. ഇവർക്ക് എണ്ണിന്നുള്ളില് കേറി പിടിച്ചിട്ടില്ല, എല്ലാം പുറത്ത് പോയി. ഇത് നല്ല അടിപൊളിയാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഫാമിലിയും കൂടെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക, ബെല്ലൈക്കൽ അടിച്ചു പൊളിക്കണം അവർ ഉദ്ദേശിച്ചത്. അപ്പൊ ബൈ, ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ഈസ്റ്റർ, ബൈ. ഭാഗമായിട്ട് നമ്മളെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്.
അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടി നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കുട്ടിക്ക് ചെന്ന ഭാഗത്തിന് എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ. അപ്പൊ ബൈ ബൈ.